ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. അറബി ഭാഷയെ 6-ാമത്തെ ഔദ്യോഗിക ഭാഷയായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1973 ഡിസംബർ 18-നായിരുന്നു. 2010 മുതൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു. ബഹുഭാഷാപരതയും സാംസ്കാരിക നാനാത്വവും കൊണ്ടാടുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകളെ തുല്യമായി കണ്ടുകൊണ്ട് അവയുടെ ഉപയോഗത്തെ UN ശാഖാ സംഘടനകളിലുടനീളം പ്രോത്സാഹിപ്പിക്കുക എന്നതും ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷകളിലൊന്നാണ് അറബി ഭാഷ. ഇത് 290 ദശലക്ഷത്തിലധികം ജനങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നു. വാസ്തുവിദ്യ, കവിത, തത്വചിന്ത, ഗാനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ അറബി ഭാഷ അതിമനോഹരമായ സൗന്ദര്യാത്മകത സൃഷ്ടിച്ചു. അറബികളും അറബി ഭാഷയും ജ്യോതിശാസ്ത്രം, ഗോളശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ ജ്ഞാനശാഖകൾക്ക് നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. വിശുദ്ധ ഖുർആന്റെ അവതരണം അറബി ഭാഷയെ സർവമേഖലകളിലും വ്യാപിപ്പിച്ചു. അറബി അറേബ്യൻ ഭൂപ്രദേശത്ത് സംസാരിക്കുന്നതും സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതുമായ ഒരു ഭാഷയാണ്. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഭാഷ അറബി ഭാഷ മാത്രമാണ്. ജനസംഖ്യയനുസരിച്ച് ലോകത്തെ 4-ാമത്തെ വിനിമയ ഭാഷയാണ് അറബി ഭാഷ. ലോകത്തെ 25 കോടി ജനങ്ങൾ അവരുടെ മാതൃഭാഷയായി അറബി ഭാഷ ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷയല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നുണ്ട്. അറബി ഭാഷ വലിയ രീതിയിൽ മലയാള ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉലുവ, വസ്വിയത്ത്, വക്കീൽ, മൈതാനം തുടങ്ങി നിരവധി വാക്കുകൾ മലയാളത്തിലേക്കുള്ള അറബി ഭാഷയുടെ സംഭാവനകളാണ്. തകഴിയുടെ ചെമ്മീൻ, കുമാരനാശാന്റെ വീണപ്പൂവ്, കമലാസുരയ്യയുടെ യാ അല്ലാ, KKM കുറുപ്പിന്റെ മലബാർ മാപ്പിള പൈതൃകം തുടങ്ങിയ കൃതികൾ മലയാളത്തിൽ നിന്നും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തെലുങ്ക്, തമിഴ്, കന്നഡ, സംസ്കൃതം, ഉറുദു തുടങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ അറബി ഭാഷയുടെ സ്വാധീനശക്തി കാണാൻ കഴിയും. അറബി ഭാഷയുടെ നൂതന സാധ്യതകളും നവീന പഠന ബോധന രീതിശാസ്ത്രങ്ങളും അന്വേഷിച്ച് കണ്ടെത്താനും പ്രയോജനപ്പെടുത്താനും അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം വലിയ പ്രചോദനമാകട്ടെ. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. അറബി ഭാഷയെ 6-ാമത്തെ ഔദ്യോഗിക ഭാഷയായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1973 ഡിസംബർ 18-നായിരുന്നു. 2010 മുതൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു. ബഹുഭാഷാപരതയും സാംസ്കാരിക നാനാത്വവും കൊണ്ടാടുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകളെ തുല്യമായി കണ്ടുകൊണ്ട് അവയുടെ ഉപയോഗത്തെ UN ശാഖാ സംഘടനകളിലുടനീളം പ്രോത്സാഹിപ്പിക്കുക എന്നതും ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷകളിലൊന്നാണ് അറബി ഭാഷ. ഇത് 290 ദശലക്ഷത്തിലധികം ജനങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നു. വാസ്തുവിദ്യ, കവിത, തത്വചിന്ത, ഗാനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ അറബി ഭാഷ അതിമനോഹരമായ സൗന്ദര്യാത്മകത സൃഷ്ടിച്ചു. അറബികളും അറബി ഭാഷയും ജ്യോതിശാസ്ത്രം, ഗോളശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ ജ്ഞാനശാഖകൾക്ക് നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. വിശുദ്ധ ഖുർആന്റെ അവതരണം അറബി ഭാഷയെ സർവമേഖലകളിലും വ്യാപിപ്പിച്ചു. അറബി അറേബ്യൻ ഭൂപ്രദേശത്ത് സംസാരിക്കുന്നതും സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതുമായ ഒരു ഭാഷയാണ്. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഭാഷ അറബി ഭാഷ മാത്രമാണ്. ജനസംഖ്യയനുസരിച്ച് ലോകത്തെ 4-ാമത്തെ വിനിമയ ഭാഷയാണ് അറബി ഭാഷ. ലോകത്തെ 25 കോടി ജനങ്ങൾ അവരുടെ മാതൃഭാഷയായി അറബി ഭാഷ ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷയല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നുണ്ട്. അറബി ഭാഷ വലിയ രീതിയിൽ മലയാള ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉലുവ, വസ്വിയത്ത്, വക്കീൽ, മൈതാനം തുടങ്ങി നിരവധി വാക്കുകൾ മലയാളത്തിലേക്കുള്ള അറബി ഭാഷയുടെ സംഭാവനകളാണ്. തകഴിയുടെ ചെമ്മീൻ, കുമാരനാശാന്റെ വീണപ്പൂവ്, കമലാസുരയ്യയുടെ യാ അല്ലാ, KKM കുറുപ്പിന്റെ മലബാർ മാപ്പിള പൈതൃകം തുടങ്ങിയ കൃതികൾ മലയാളത്തിൽ നിന്നും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തെലുങ്ക്, തമിഴ്, കന്നഡ, സംസ്കൃതം, ഉറുദു തുടങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ അറബി ഭാഷയുടെ സ്വാധീനശക്തി കാണാൻ കഴിയും. അറബി ഭാഷയുടെ നൂതന സാധ്യതകളും
നവീന പഠന ബോധന രീതിശാസ്ത്രങ്ങളും അന്വേഷിച്ച് കണ്ടെത്താനും പ്രയോജനപ്പെടുത്താനും അന്താരാഷ്ട്ര അറബി ഭാഷാദിനം വലിയ പ്രചോദനമാകട്ടെ.